രാവിലെ വരെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അനുവാദം കിട്ടിയിരുന്നെങ്കിൽ ഔസേപ്പച്ചനെയും കൂട്ടനെയും കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. ഇനിയും താമസിച്ചാൽ ഈ ആൽമരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ചാക്കോയ്ക്ക്? ഇല്ല സർ. ഈ ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധമായ വായു ലഭിക്കുന്നത് ഇതിന്റെ ചുവട്ടിലാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ ലെയറിന് തുല്യമാണിത്. ഓസോൺ ലെയറിൽ വിള്ളൽ ഉണ്ടാക്കി ഭൂമിയിലെത്തുന്ന അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികളെ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് ഈ വടവൃക്ഷത്തിനുള്ളിടത്തോളം വേറെ ഒന്നുമില്ല. വളരെ ശുദ്ധമായ വായു നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും ഷാർപ്പാക്കും. ഷാർപ്പാകും തോറും നമ്മുടെ സംശയങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. കുറേ നേരമായി ഞാൻ ഈ മരത്തിന് ചൂട്ടിയിരിക്കുന്നു. നമ്മുടെ ഈ കേസിൻ്റെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചും മറിച്ചും പലവട്ടം ഞാൻ ആലോചിച്ചു. ഒരു റിട്രോസ്പെക്ഷൻ പോലെ സംശയങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലാണ്ടായി. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം മാത്രം പിടികിട്ട പുള്ളിയായിട്ട് തുടരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ നിഗമനം, അന്ന് രാത്രി ഉദ്ദേശം 10:30 മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടുവെന്നും തുടർന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് മരുമകൾ മോസി ഉദ്ദേശം 11:15, 11:30 മധ്യേ കൊല്ലപ്പെട്ടുവെന്നല്ലേ? അതെ സർ. അന്ന് പള്ളിപ്പെരുന്നാളിന് മോസിയോടൊപ്പം കൂട്ടിനു പോയ റോസമ്മ ടീച്ചറുടെ മൊഴി നാടകം ഏതാണ്ട് പകുതിയായപ്പോൾ ഉദ്ദേശം 10 മണി കഴിഞ്ഞ് ചാച്ചൻ വീട്ടിലൊറ്റയ്ക്കാണ് താൻ പോകുന്നതെന്ന് പറഞ്ഞ് മോസി മടങ്ങിയതായിട്ടാണ്. അതെ സർ. കൂടാതെ നാടകം തീരുന്നതുവരെ തന്നോടൊപ്പം നിന്നിരുന്നെങ്കിൽ മരുമകളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു എന്നുകൂടി അവർ പറഞ്ഞു. യെസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. വീടിന്റെ വാതിൽ തുറന്ന് പ്രവേശിച്ച മരുമകൾ തനിച്ചായ ചാച്ചനെ തേടുമ്പോൾ കാണുന്നത് എന്തായിരിക്കണം? ഡെഡ് ബോഡി കണ്ട് ഭയന്ന് പരിഭ്രമിച്ച് ഒച്ച വെച്ച ആളെ കൂട്ടുവോ, അതോ ഒന്നും മിണ്ടാതെ ഒച്ച വെക്കാതെ പിന്നീട് 1 മണിക്കൂറിന് ശേഷം തന്നെ കൊല്ലാനും വീട് കൊള്ളയാനും വരുന്ന ഈശോ അലക്സിന് വേണ്ടി കാത്തു നിൽക്കൂ? ആലോചിച്ച് നോക്ക്. ഒരിക്കലുമില്ല സർ. അവർ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കി ആളെ കൂട്ടും തീർച്ച. അപ്പൊ പിന്നെ അലക്സ്, ഈശോ അലക്സ് എങ്ങനെ ആ വീട്ടിൽ വരും, മോസിയെ കൊല്ലും, വീട് കൊള്ളയടിക്കും? ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം പറയട്ടെ, വെറും സംശയേ ഉള്ളൂ. പ്ലീസ് ഗോ ഓൺ. പള്ളിയിൽ നിന്നും മരുമകൾ വീട്ടിലേക്ക് വരുന്നു. അപ്രതീക്ഷിതമായി നടന്ന സംഭവത്തിൽ ഭയന്ന് പരിഭ്രമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന സമയത്താണ് അലക്സ് അവിടെ വന്നതെങ്കിൽ പോസിബിൾ. പക്ഷേ കൊന്നത് മരുമകളാണെങ്കിൽ മാണിക്കുഞ്ഞ് സ്വന്തം രക്തത്തിൽ ഭിത്തിയിലെഴുതി ഈശോ ആര്? മദ്യപിച്ച് ബോധം കെട്ട് മരുമകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ഒരാള് ദൈവത്തെ ഓർക്കും. ഓ, അങ്ങനെ ഒരു മരണം ഉണ്ടല്ലോ. അലക്സ് സാറിനോട് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. രണ്ടുപേരെയും കൊന്ന അലക്സ് തന്നെ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഓൾസോ ഈസ് പോസിബിൾ. പക്ഷേ രണ്ടും ചെയ്തത് അലക്സ് ആണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിലുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ച് നമ്മൾ ഡോക്ടർ വിജയലക്ഷ്മിയെ സംശയിച്ചു എന്തിന്? അവരാർക്കാ അന്ന് ഫോൺ ചെയ്തത്? അതും ശരിയാ. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം, കാര്യമായ തെളിവോ തുമ്പോ തുരുമ്പോ ഇല്ലാതെ തുടങ്ങിയ അന്വേഷണം. കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ കൺഫ്യൂഷനൊക്കെ അവസാനിച്ചേ പറ്റൂ. ബിക്കോസ് ഇവിടെ സത്യമാണ് നമ്മളെ തേടുന്നത്. തൽക്കാലം നമുക്ക് ഔസേപ്പച്ചനെയും കൂട്ടരെ ഇവിടെ വിടാം. എന്നിട്ട് മാണിക്കുഞ്ഞിന്റെ മരുമകളുടെ പിന്നാലെ പോ. മാണിക്കുഞ്ഞിന്റെ വീട്ടിലിപ്പോ മോസിയുടെ പാരന്റ്സ് ആണ് താമസിക്കുന്നതെന്നല്ലേ നടിയോട് പറഞ്ഞത്? അതെ സർ. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. സി ബി ഐ ഞാൻ ഫോൺ ചെയ്തിരുന്നു. ആ, അന്നും സാറ് വന്നിരുന്നില്ലേ?
ഇത് സേതുരാമയ്യർ സാർ, സീനിയർ ഓഫീസറാ. ഇത് സൈമൺ, മോസിയുടെ അച്ഛൻ. സാറിന് വീടൊന്ന് പരിശോധിക്കണം. ആയിക്കോട്ടെ, കമോൺ സാർ. ഈ ബോഡികളൊക്കെ എവിടെ കിടന്നിരുന്നു? മാണിക്കുഞ്ഞിന്റെ ബോഡി ആ ബെഡ്റൂമിനകത്ത്, മോസിയുടെ അടുക്കളയിൽ. ഇത് മോളി, മോസിയുടെ അമ്മയാ. മോളി, മോളി സൈമൺ, മോളി സൈമൺ, മോസി, മോസി, രണ്ടുപേരുടെയും പേരിന്റെ ആദ്യ അക്ഷരങ്ങളാണ് മോൾ കിട്ടതല്ലേ? അതെ സാർ. ഇവിടെയാണ് സാർ മാണിക്കുഞ്ഞിന്റെ ബോഡി കിടന്നിരുന്നത്. ഇവിടെയാണ് മാണിക്കുഞ്ഞ് ഈശോ എഴുതിയത്. ഒരു കഷ്ണം കളർ ചോക്ക് കിട്ടും, നോക്കട്ടെ സാർ. മോളി, പിന്നെ മാണിക്കുഞ്ഞിന്റെ പെരുമാറ്റത്തെ പറ്റി മോൾ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സാർ. അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ ചാച്ചന്റെ കൂടെ അവളോട് ഒറ്റയ്ക്ക് കഴിയില്ലായിരുന്നല്ലോ. ഈ വിവാഹത്തിന് മുമ്പ് മോസിയെ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല. പിന്നെ പിന്നെ മോസി വിധവയായ ശേഷം ഔസേപ്പച്ചൻ്റെ മകൻ സണ്ണിക്കുട്ടി അവളെ പുനർവിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അയാളും വിഭാര്യനായിരുന്നല്ലോ. പക്ഷെ ഔസേപ്പച്ചൻ കൊണ്ടുവന്ന ആ പ്രപ്പോസൽ മാണിക്കുഞ്ഞ് ശക്തമായി എതിർത്തു. അതെന്താ? ഈ സണ്ണിക്കുട്ടി ഒരു മഹാ കുടിയനാ, അതുകൊണ്ടാ മാണിക്കുഞ്ഞ് എതിർത്തത്. മോൾക്ക് എതിർപ്പുണ്ടായിരുന്നോ? ഞാനത് ചോദിച്ചില്ല. ചാച്ചനെ എതിർത്ത് അവൾ ഒന്നും ചെയ്യില്ല. കുറച്ച് നേരത്തേക്കൊന്ന് മാറി. ഓ, അന്ന് ചുവരിൽ എഴുതിയിരുന്നത് പോലെ ഈശോ എന്നൊന്ന് എഴുതിക്കെ. എങ്ങനെയാ ബോഡി കിടന്നിരുന്നത്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ യു ജസ്റ്റ് ഡിമോൺസ്ട്രേറ്റ് ഇറ്റ് സാർ? ഇനി ഒന്ന് എഴുതിക്കേ. ഇനി അങ്ങനെ മലർന്നു കിടന്നൊന്ന് എഴുതിക്കേ. ചാക്കോ, ഇനി ഇതൊന്ന് വായിച്ചേ. ഈശോ എഴുന്നേറ്റിരുന്നിട്ട് ഒന്നുകൂടെ വായിച്ചേ. മോസി. യെസ്, മോസി. ഇപ്പൊ ചാക്കോ ഈശോ എന്ന് എഴുതി, നമ്മൾ മോസി എന്ന് വായിച്ചു. ഇനി അതേ പൊസിഷനിൽ ഒന്ന് മോസി എന്ന് എഴുതിക്കെ. എം ഓ എസ് ഐ, മോസി. ഇനി എഴുന്നേറ്റിരുന്ന് ഒന്നുകൂടെ വായിച്ചേ. ഈശോ. അപ്പൊ യഥാർത്ഥത്തിൽ മാണിക്കുഞ്ഞ് ഈശോ എന്നാണോ എഴുതിയത്? മോസി എന്നാണോ? മോസി. ഇപ്പൊ മനസ്സിലായില്ലേ മോസി എങ്ങനെ ഈശോ എന്ന്? അന്ന് യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത്. തന്റെ മരണത്തിന് കാരണം മോസിയാണെന്ന് അദ്ദേഹത്തിന് ലോകത്തെ അറിയിക്കണം. മരണവിപ്രാളത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് കൊണ്ടാവുന്ന വിധം അത് ചെയ്തു. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ബോഡി കമഴ്ന്നാണല്ലോ സാർ കടന്നിരുന്നത്. ഒന്നുകിൽ ആരെങ്കിലും കമഴ്ത്തിയിട്ടതായിരിക്കാം, അല്ലെങ്കിൽ മരണവിപ്രാളത്തിനുള്ള പിടച്ചിലിനിടയ്ക്ക് പൊസിഷൻ മാറിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും സാർ? അറിയില്ല. സംഭവം നടന്നയന്ന് രാത്രി 10:30-11:30 ഇടയ്ക്ക്, ലെറ്റ്സ് കോൾ ഇറ്റ് ഗോൾഡൻ അവർ, ആ ഒരു മണിക്കൂറിനിടയ്ക്ക് ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി പറയാൻ കഴിയുന്ന രണ്ടുപേരെന്ന് ജീവിച്ചിരിപ്പില്ല, മാണിക്കുഞ്ഞും മരുമകളും. പിന്നെ പറയാൻ കഴിയുന്ന ഒരാളുള്ളത് ആ ഒരു മണിക്കൂറിനിടയ്ക്ക് ഇവിടെ വന്നുപോയ അലക്സാണ്. നമ്മൾ വീണ്ടും അലക്സിനെ കാണുന്നു സാർ.